ഗീബോർ ഒന്ന് ആരുടെ മൈക്കിൾ പ്ലീസ് ആരും മൈക്ക് എടുക്കല്ലേ, ഞാൻ ഈഗിളും എല്ലാവർക്കും സമയം തരാം കേട്ടോ. ഗീബോറെ ഇസ്ലാമില് വിഗ്രഹാരാധന ഉണ്ടെന്നല്ലേ ഗീബോർ പറഞ്ഞത്? അല്ല ഗീബോറെ മൈക്ക് ഒന്ന് ഓൺ ആയിക്കോ, അതെ. ഒന്ന് തെളിയിച്ചേ ഈ കാബ എന്ന് പറയുന്ന സാധനം എന്തോ. ഇങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട, നീ തെളിയിക്ക്. വിഗ്രഹത്തിന് നിങ്ങൾ തൊട്ട് ആരാധിക്കുന്നു, ഉമ്മവച്ച് ആരാധിക്കുന്നു, നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാം വിഗ്രഹാരാധന ഉണ്ടോന്ന്. നിങ്ങളുടെ കിബില എങ്ങോട്ടാ, നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് ആരാധിക്കുന്നത്? എന്താണ് എനിക്ക് എനിക്കിവിടെ വേണ്ടത്? ഗീബോറെ വെറുതെ ചാടി കളിക്കണ്ട, എനിക്കിവിടെ വേണ്ട. നീ എന്നോട് ചോദിക്കണ്ട എന്താണ്, എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഗീബോറിന് അറിയാം ഇസ്ലാമില് വിഗ്രഹാരാധന, ഗീബോറിനറിയാം. പറയണ്ട പറയണ്ട പറയണ്ട, അവരെ കൂടെ പറയിപ്പിക്കാം. ഈഗിൾ പറയണ്ടേ, നിന്റെ അടുത്ത് ചോദിച്ചത് എന്തുവാണ്? ഒരു മിനിറ്റ് സീറ്റ്, ഒരു മിനിറ്റ്. അതായത് ഗീബോർ ചോദിച്ചു നമ്മളിപ്പോ എന്താണ് കഅബയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ഈ ആൽത്താരയിൽ തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോരാത്താരയൊന്നുമില്ലെന്ന്. ഞങ്ങള് നേരെ ഡയറക്റ്റ് കോണ്ടാക്ട് ദൈവമായിട്ട്, അല്ലാതെ ഞങ്ങൾക്ക് തെക്ക് വടക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കേരളത്തിൽ അടി ഉണ്ടായതെന്ന് അറിഞ്ഞിട്ടില്ല, അതായത് ഏത് ഭാഗത്തേക്ക് തിരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന്. ലോകത്ത് എവിടെ അടി മെനഞ്ഞാൽ അവിടെ പാകിസ്ഥാനില് ഏഷ്യ ഇവിടെ ബോംബ് സ്ഫോടനം, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളുടെ വിഷയമേ അല്ല അതൊന്നും. ഇവിടെ ആരടി ഉണ്ടാക്കുന്നത് ബോംബിടുന്നല്ല വിഷയം. ഇവിടെ ആരാധനയെ കുറിച്ചാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഡയറക്ഷൻ എവിടാണ്? പ്രാർത്ഥിക്കുന്നതിന് ദൈവം ഒരു ഡയറക്ഷനിൽ ഇരിക്കുന്നവനാണോ? അവനെ എന്തിനാണ് പേടിച്ചിട്ട് കരയണ്ട, പേടിച്ചിട്ട് കരയണ്ട. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇവര് എന്ത്, ഇവരെന്ത് പൊട്ടന. ഒരു കാര്യം ചോദിച്ചപ്പോ എന്നോട് തിരിച്ചു ചോദിക്കുക, കിബില എന്ന് പറഞ്ഞാൽ എന്താ? എന്നോട് ചോദിക്കണ്ടേ. ഞാൻ അവര് പറഞ്ഞത് നീ അവൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഇസ്ലാമിന്റെ വിഗ്രഹ ആരാധന ഉണ്ടെന്ന് തെളിയിക്കട്ടെ. അവൻ ഹദീസ് വെച്ച്, അവൻ ഖുർആൻ ആയത്ത് തെളിയിക്കട്ടെ, അവൻ ആംബിയർ ഉണ്ടാ. അല്ല ഇങ്ങോട്ട് ചോദിക്കുക എന്താണ് കിബില, എന്നോട് ചോദിക്കുക. എന്തിനെ മറുചോദ്യത്തിന് ആവശ്യം? നിനക്ക് അറിയാം, നിനക്ക് ഗീബോർ നിനക്ക് അറിയാം ഇസ്ലാമില് ഈ പറഞ്ഞ വിഗ്രഹാരാധന ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കിബില എന്ന് പറയണത് നീ ഉദ്ദേശിക്കുന്നത് വിഗ്രഹമാണ്, അള്ളാഹുവിന്റെ വിഗ്രഹമാണെന്നുണ്ട് തെളിയിക്ക്. നീ ആയത്ത് ഖുർആനായത്ത് അധികം വെച്ച് തെളിയിക്ക്. കൊറേ കാലം ഈ പറഞ്ഞോണ്ട് അത്രക്ക് ഞാൻ ഇത് പറഞ്ഞു. ഞാൻ സീറ്റ് അവര് പറയലും കൊടുത്തിട്ടാണ് അബൂ താഹിറിന്റെ ടോയ്ലറ്റിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങൾക്കറിയാം. വേറെ ചാടി അബൂ താഹിറിന്റെ ടോയ്ലറ്റിൽ ഇരുന്ന് 20 വർഷം ഇരുന്ന സാധനത്തിനാണ് നിങ്ങൾ പോയി ഉമ്മ വയ്ക്കുന്നത്. താഹിറിന്റെ ടോയ്ലറ്റിൽ ഇരുന്ന് നിനക്ക് നിനക്ക് തന്റെ ഇടം ഉണ്ടെങ്കിൽ എന്നെ ഇരുത്തി സംസാരിപ്പിക്കും. ഞാനിപ്പോ ഓരോന്ന് തെളിയിച്ച നീ തെറി പറയാ പ്രശ്നം. ഓക്കെ ഓക്കെ. അല്ല എനിക്കൊരു സംശയമാണുള്ളത്, ചോദ്യമാണുള്ളത്. നിങ്ങളെ ഈ ഹദീസ് വായിച്ചു കഴിയുമ്പോ ഹദീസിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ഗർഭപാത്രം, ഒരു സ്ത്രീ ഗർഭിണിയായിട്ടിരിക്കുമ്പോ ആ ഗർഭപാത്രത്തിൽ വെച്ച് തന്റെ മലക്കിനെ അയക്കുന്നു. ആ മലക്കിനെ അയച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് ജനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങള്, അതേപോലെ തന്നെ അയാളുടെ ഉപജീവന മാർഗങ്ങള്, പ്രവൃത്തി എന്ന് വേണ്ട എല്ലാ അയാളുടെ ജീവിതത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നു, രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ ആയിരിക്കണമെന്ന് വിധി, അത് വിധി രേഖപ്പെടുത്തി വെക്കുന്നു. എന്നാണ് മരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് ഹദീസിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഖുറാൻ വായിച്ചാലും അതുപോലെ തന്നെ പറയുന്നുണ്ട്, എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുപോലെ തന്നെ അള്ളാഹു ഇച്ഛിക്കുന്നവരെ നേരെയാക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ എന്താണ് അങ്ങനെ കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ മുഹമ്മദിൻ വേറൊരായത്തിൽ പറയുന്നു, മുഹമ്മദ് നീ എത്ര ആളുകളെ നേരെയാക്കാൻ നോക്കിയാലും നടക്കുകയില്ല, അള്ളാഹു ഇച്ഛിക്കുക അല്ലാതെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അള്ളാഹു ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ നേരെയാവുകയോ ചീത്തയാവുകയോ നേർമാർഗത്തിൽ വരികയോ ഇതെല്ലാം നടക്കുന്നുള്ളൂ. അതുപോലെ വിധി ഒരാൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം അള്ളാഹു തന്നെ നേരത്തെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ പ്രമാണം പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു മാർഗരേഖ? എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം തന്നെയാണ്. പിന്നെ അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ റോബർട്ടിനെ പോലെ
അള്ളാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രം ചലിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന് നേർമാർഗം നേർമാർഗം എന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് ഖുർആൻ ഇറക്കി കൊടുക്കുന്നത്, അതൊരു ലോജിക്കില്ലായ്മയല്ലേ? നല്ല ക്വസ്റ്റ്യനാ. ഈക്കള് ഞാൻ അഡ്രസ് ചെയ്യട്ടെ, ഈക്കള് കോളിലാവുന്നു. ഓക്കെ, മാത്യു മാത്യു, ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതൊക്കെ വിധിവിശ്വാസം വിധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതൊക്കെ കേട്ടോ. അപ്പോൾ കുറച്ച്, അതായത് ഇപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അറിയണം, അവൻ്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയാലേ ഉള്ളൂ വിധിയിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അള്ളാഹു എന്ന് പറയണത് അവന് സർവജ്ഞാനിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇന്നലെ ഇന്ന് ഇന്ന് സംഭവമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാ അറിവും അവനെ ഉൾക്കൊള്ളുന്നതാണ്, അവന് എല്ലാ അറിവും അവനുണ്ട്. ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയണം. ഞാനിപ്പോ ഇന്ന് ഒരു നടന്നു പോണ സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു സാധനം എടുത്ത് മാറ്റി എന്ന് വിചാരിക്കാം. ഈ സാധനം എടുത്ത് മാറ്റും എന്നുള്ളത് ഞാനത് എടുത്ത് മാറ്റുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ അറിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുമ്പാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മുമ്പല്ല. അപ്പോ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എന്ത് കാര്യം, ഞാൻ എന്ത് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പോണു, എന്തെല്ലാം ചെയ്യും എന്നുള്ളത് ഓൾറെഡി അള്ളാഹുവിനെ അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അള്ളാഹുവിനെ അറിയാം. ഇതെല്ലാം അള്ളാഹുവിന്റെ അറിവാണ്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മലക്കിൽ പറഞ്ഞയച്ചിട്ട് ഒരാൾ ചെയ്യാൻ പോകുന്ന സർവകാര്യങ്ങളും അവനെ നേരത്തെ അവിടെ രേഖപ്പെടുത്തി വെക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ രേഖപ്പെടുത്തി വെക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ റോബോട്ട് ആയിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞയക്കില്ല. അതിന് കാരണം സൂറത്ത് ബലദ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാം വ്യക്തമായ രണ്ട് വഴികൾ കാണിച്ചു തന്നിരിക്കുന്നു. മനുഷ്യന്റെ ഫ്രീ വില്ലിനെ കുറിച്ച് സംസാരിക്കുന്നത്, ഫ്രീ വില്ല് മനുഷ്യനെ കൊടുത്തിട്ടുണ്ട്, രണ്ട് വ്യക്തമായ രണ്ട് വഴികളുണ്ട്. അതിലൊരു വഴി എന്ന് പറയുന്നത് കുറച്ച് ദുർഘടം പിടിച്ച പാതയാണ്. അപ്പൊ ആ പാത നിങ്ങൾ ആ പാതയിലൂടെ നിങ്ങൾ പോവുക എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു അടിമയെ മോചിപ്പിക്കുക, പാവപ്പെട്ടവന് ഭക്ഷണം നൽകുക, അനാഥയെ സംരക്ഷിക്കുക, വിശ്വാസ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക, ഇതൊക്കെയാണ് ആ വഴി. അപ്പോൾ തിന്മയുടെ വഴിയുണ്ട്, നന്മയുടെ വഴിയുണ്ട്. ഈ രണ്ട് വഴി ചൂസ് ചെയ്യാനും നമുക്ക് അവകാശമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് ചൂസ് ചെയ്യണത്. നമ്മൾ എന്ത് ചൂസ് ചെയ്യുമെന്നുള്ളത് അള്ളാഹുവിന് നേരത്തെ അറിയാം. അള്ളാഹു നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അറിയാം അള്ളാഹുവിൻ്റെ അറിവിലുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉമറുല്ലാഹുവിൻ്റെ ഒരു ചരിത്രത്തിൽ, ഉമറുല്ലാഹുവിൻ അദ്ദേഹം ഇറാഖിലേക്ക് കുറേ സൈനികരയക്കുന്നുണ്ട്. സൈനികരവിടെ പോയ സമയത്ത് അവിടെ പ്ലേഗ് പരക്കാണ്, ഒരു വൈറസ് പരക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഉമറുല്ലാഹുവിന് അവിടുത്തെ, അതായത് പടയാളിക്ക്, നേതാവിന്, അദ്ദേഹം കമാൻഡർക്ക് അദ്ദേഹം ലെറ്റർ അയക്കുന്നുണ്ട്, താങ്കൾ എത്രയും പെട്ടെന്ന് താങ്കൾ സൈനികമായിട്ട് അവിടുന്ന് മാറി വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കുക. അപ്പോൾ അദ്ദേഹം തിരിച്ച്, ഈ കമാൻഡർ തിരിച്ച് ഉമറുല്ലാഹു ഭരണാധികാരിക്ക് തിരിച്ചും മെസ്സേജ് അയക്കുകയാണ്, താങ്കൾ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് മാറി പോവാൻ വേണ്ടിയാണോ? അള്ളാഹുവിൻ്റെ വിധിയാണ് രോഗം ബാധിക്കുക എന്നുണ്ടെങ്കിൽ അത് ബാധിക്കുമല്ലോ, നമ്മളത് പിന്നെ പ്രത്യേകിച്ച് മാറിപ്പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അതിന് ഉമറുല്ലാഹുവിന് മറുപടി കൊടുത്തത്, താങ്കളോട് ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു വിധിയിൽ നിന്ന് മറ്റൊരു വിധിയിലേക്ക് മാറിപ്പോകാൻ വേണ്ടി മാത്രമാണ്. അതായത് ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ്. ഒരാള് വിശ്വാസിയായി മാറിയാൽ അത് അവൻ ചൂസ് ചെയ്യുന്നതാണ്, പക്ഷെ അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അതായത് നമ്മളാണ് ചൂസ് ചെയ്യണത്. ഇതെല്ലാം എല്ലാത്തിൻ്റെയും അറിവ് അത് അള്ളാഹുവിൽ ഓൾറെഡി ഉള്ളതാണ്, അള്ളാഹു ഓൾറെഡി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. ഈ അറിവ് അള്ളാഹുവിന് എങ്ങനെ കിട്ടി വെച്ചാൽ അള്ളാഹുവിന് സർവജ്ഞാനി ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആട്രിബ്യൂട്ട്സ് മനസ്സിലാക്കിയാൽ ആ പ്രശ്നം തീരും. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, കുറച്ചുകൂടി എളുപ്പത്തിനായിട്ട്. ഇത് ഞാൻ സാധാരണ എൻ്റെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തുള്ളൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് ചെയ്യാ വിചാരിച്ചു, ഒരു പെനാൽറ്റി ആ ഒരു ഗോൾ പോസ്റ്റിന് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ മെസ്സി നിൽക്കുന്ന വിചാരിച്ചു, അവിടെ ഒരു പന്തുണ്ട്, ഒരു ഗോളിയുണ്ട്, അവിടെ ചുറ്റും കാണികളുണ്ട്, അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ മെസ്സി ഒന്നെങ്കിൽ ഇത് ഗോളടിക്കും അല്ലെങ്കിൽ ഇത് പുറത്തോട്ടടിക്കും, നമുക്ക് രണ്ട് സാധ്യത നമുക്കറിയാം. ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്ന രണ്ട് സാധ്യതയേ ഉള്ളൂ, ഒന്നെങ്കിൽ ഗോളാവും അല്ലെങ്കിൽ ഗോളാവില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സർവജ്ഞാനി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെസ്സി അവിടെ പോയിട്ട് ഒരു ഇത്ര ന്യൂട്ടൺ പ്രഷർ കൊടുത്താൽ ഈ പന്ത് എങ്ങനെ കറങ്ങിപ്പോവും, വേറെ രീതിയിൽ കൊടുത്താൽ എങ്ങനെ കറങ്ങിപ്പോവും, വേറെ ആംഗിളിൽ പോയി എത്ര ചേഞ്ചസ് വരും തുടങ്ങി ഇൻഫിനിറ്റി നമ്പേഴ്സ് ഓഫ് പോസിബിലിറ്റീസിന്റെ ഔട്ട്കമും അതിൻ്റെ സാധ്യതകളും എല്ലാം അള്ളാഹുവിനറിയാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് മെസ്സി ഗോൾ അടിച്ചു, പക്ഷെ ഗോള് പുറത്തു പോയിരിക്കാം. അവിടെ പന്ത് പുറത്തോട്ട് കളഞ്ഞത്
അത് അള്ളാഹു അല്ല മെസ്സിനെ കൊണ്ട് അടിപ്പിച്ചത്, മെസ്സി തന്നെയാണ് അടിച്ചത്. നേരെ മറിച്ച് ആ അറിവെല്ലാം അള്ളാഹുവിന് ഓൾറെഡി ഉണ്ട് എന്നർത്ഥം. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. എല്ലാം അള്ളാഹുവിനുള്ള അറിവാണ്. അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ട് മാത്രമേ ഒരാൾ ഇസ്ലാമിലേക്ക് വരൂ. അള്ളാഹു നമ്മൾ എത്ര പ്രബോധനം ചെയ്താലും ചില ആളുകൾ അവരെ എടുക്കാൻ തയ്യാറാവില്ല. അതിന് കാരണം അവരങ്ങനെയാണ് അവരെ ജീവിതം അവസാനിക്കുക എന്നുള്ളത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. അബൂലഹബിന്റെ വിഷയം നോക്കുകയാണെങ്കിൽ ഖുർആനിൽ പറഞ്ഞ അബൂല തബ്ബത്തിയത അബീലഹബി വത്തബ്, അബീലഹബിന്റെ ഇരു കൈകളും നശിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ആയത്തിറങ്ങി. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് 10 വർഷത്തോളം അബൂലഹബ് ജീവിക്കുന്നുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ ഒരു വട്ടമെങ്കിലും ഞാൻ വിശ്വാസിയായി എന്ന് പറഞ്ഞാൽ ഇസ്ലാം അവിടെ തീർന്ന്. അങ്ങനെ ഒരു വട്ടം പോലും ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരികയും ചെയ്തില്ല. നേരെ മറിച്ച് അദ്ദേഹം വേറെ ഉണ്ടായിരുന്ന ഒരുപാട് അനുയായികളെ ഒരുപാട് ശത്രുക്കളെ ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. എന്നിട്ട് പോലും അയാൾ വന്നില്ല. അതിന് കാരണം എന്താ? അള്ളാഹുവിനറിയാം അബൂലഹബ് ഒരിക്കലും ഇസ്ലാമിലേക്ക് വരില്ല എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ മുന്നറിവാണ്. നമ്മളെ സംബന്ധിച്ചത് മുന്നറിവാണ്, അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അറിവാണ്. മനസ്സിലായെന്ന് കേൾക്കുന്നു മാത്യു. ഓക്കെ, താങ്കള് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. താങ്കൾ ആദ്യം തുടങ്ങിയതും ഈ ഏകദേശം അവസാനം വെച്ച് താങ്കൾ ഇവിടെ പറഞ്ഞതും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. താങ്കൾ ആദ്യം പറഞ്ഞത് നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹു അറിയാം, അതായത് അള്ളാഹു സർവജ്ഞാനിയാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അള്ളാഹു അത് മുൻകൂട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് താങ്കൾ ഏകദേശം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് താങ്കൾ ഇവിടെ പറഞ്ഞത്, അതായത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നമ്മളാണത് ചെയ്യുന്നത്, പക്ഷെ അതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് തമ്മിൽ താങ്കൾ ആദ്യം പറഞ്ഞതും അവസാനം പറഞ്ഞതും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ആണ് വരുന്നത്. ഇനി മാത്രവുമല്ല, ഞാന് റെഫറൻസ് അല്ല ബ്രദറെ, ഞാൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ബ്രദറും കൂടെ ചേർത്ത് പറഞ്ഞോളൂ. ഓക്കെ, ഞാന് അതിന്റെ റെഫറൻസ് പറയാം. സഹീഹ് മുസ്ലിം ബുക്ക് നമ്പർ 33. കൂടുതൽ പറയുന്നില്ല. ഇത് പ്രവാചകന് എൻടൈം ചെയ്തിട്ടുള്ള ഒരു കാര്യം പറഞ്ഞേ മാത്രം. താങ്കൾ പറഞ്ഞ റെഫറൻസ് ഒന്ന് തരാവോ? ഞാൻ പറഞ്ഞതിനുള്ള റെഫറൻസ് തരാം. അതില് അതായത് ഇത്തരത്തിലുള്ളതാണ്, അതായത് ഞാൻ പറഞ്ഞ ഹദീസിലെല്ലാം അള്ളാഹു നം മനുഷ്യന്റെ വിധി മുൻകൂട്ടി എഴുതി വെക്കുവാണ്. താങ്കൾ ഇവിടെ പറഞ്ഞ നമുക്കറിയാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് അറിയാം, ആ അത്തരം കാര്യങ്ങൾ അള്ളാഹു നേരത്തെ എഴുതി വെച്ചതേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നുള്ളത് അള്ളാഹുവിന് അറിയാം, അത് മുൻകൂട്ടി എഴുതി വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഒറ്റ റെഫറൻസ് തന്നാൽ എനിക്ക് ഉപകാരമായിരിക്കും.